ഇന്നത്തെ അതിഥി അമേരിക്കയിൽ ഫ്ലോറിഡയിലുള്ള ഒരു കലാകാരിയായ രാജി ജോമിയാണ്. നമസ്കാരം. ഏത് രീതിയിലുള്ള കലാപ്രവർത്തനത്തിലാണ് രാജി ഇടപെടുന്നത്? ഞാൻ കൂടുതലായും ഇഷ്ടപ്പെടുന്നത് അഭിനയമാണ്. പിന്നെ പാടാനും എനിക്ക് ഇഷ്ടമാണ്. പള്ളിയിലെ കൊയർ മെമ്പറാണ്. എങ്കിലും കൂടുതലും ഞാൻ താല്പര്യപ്പെടുന്ന അഭിനയത്തിലാണ്. ഏതെങ്കിലും സിനിമയിൽ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്? പഠിച്ചിരുന്ന കാലത്ത് സ്കൂളുകളിൽ ഏതാണ്ട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് ഞാൻ ന്യൂജേഴ്സിയിലേക്ക് രണ്ടു വർഷത്തിനുള്ളിൽ മൂവ് ചെയ്തു. ന്യൂജേഴ്സിയിൽ വെച്ച് പ്രമാണി എന്നൊരു നാടകത്തിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത്. 18 വയസ്സുള്ള ഒരു മോഡലിന്റെ മോഡലായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ന്യൂജേഴ്സിയിൽ വെച്ച്. ആ നാടകം പല സ്റ്റേജുകളിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെന്റെ പൊന്നോമനകൾ എന്നൊരു നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ ഫ്ലോറിഡയിൽ വന്നതിന് ശേഷവും നാടകങ്ങൾ അഭിനയിക്കാറുണ്ട്. ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഇവിടെ അമേരിക്കൻ സ്വന്തനം എന്നൊരു ടെലിഫിലിമിൽ ശങ്കറിന്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓഗസ്റ്റ് 14 റിലീസ് ചെയ്തിരുന്നു, ഏഷ്യാനെറ്റിൽ കാണിച്ചിരുന്നു. അഭിനയമല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള കലാപ്രവർത്തനങ്ങൾ ഇടപെടാറുണ്ട്? കൊയർ മെമ്പറാണ്. പിന്നെ ചെറിയ ചെറിയ രീതിയിലൂടെ പാടാറുണ്ട്. പാട്ടിനോട് എനിക്ക് താല്പര്യമാണ്, പക്ഷെ കൂടുതലും ഞാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടു വരി പാടാമോ? ശരി, പാടാം. ഇപ്പൊ ഏതെങ്കിലും പുതിയ പ്രോജക്ടുകൾ അഭിനയ രംഗത്ത്? രാജു ജോസഫ്, ഡോണരാജു എന്നറിയപ്പെടുന്ന രാജു ജോസഫ് ഈയിടെ ഒരു ഇംഗ്ലീഷ് മൂവി പ്രൊഡ്യൂസ് ചെയ്തപ്പം എന്നെ വിളിച്ചായിരുന്നു അഭിനയിക്കാൻ. പക്ഷെ ജോലിയും നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് ഞാൻ നിരസിക്കുകയായിരുന്നു. സമയവും സൗകര്യവും ഒക്കെ ഒത്തു ഇറങ്ങി വന്ന് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പം പിള്ളേരൊക്കെ കുട്ടികളായതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താല്പര്യപ്പെടുന്നു. ഏഷ്യാനെറ്റിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിൽ ഏഷ്യാനെറ്റിനും ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകർക്കും രാജ്യയുടെ പ്രത്യേക നന്ദിയുണ്ട്. ഇങ്ങനെ അവസരം ഏഷ്യാനെറ്റ് എനിക്ക് ഒരുക്കി തന്നതിൽ ഏഷ്യാനെറ്റ് യൂസോയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി. പറയടാ.